നമസ്കാരം. നമ്മുടെ രാജ്യത്തിനായി കാവൽ നിൽക്കുന്നവരാണ് നമ്മുടെ സൈനികർ. 1999 കാർഗിൽ പോരാട്ടത്തിൽ 3 പാക് ബങ്കറുകൾ തകർത്ത് 4 പാക് സൈനികരെ വകവരുത്തി ടൈഗർ ഹിൽ തിരിച്ചുപിടിക്കാൻ നിർണായക സംഭാവന നൽകിയ വ്യക്തിയാണ് യോഗേന്ദ്ര സിംഗ് യാദവ്. 19 വയസ്സിൽ പരംവീർ ചക്രം നേടിയ ആദ്യ സൈനികൻ. പരംവീർ ചക്രം നേടിയ സൈനികരിൽ ജീവിച്ചിരിക്കുന്ന 3 പേരിൽ ഒരാളും. പരംവീർ ചക്ര ജേതാക്കളിൽ സൈനിക സേവനം തുടരുന്ന 2 പേരിൽ ഒരാളായിരുന്നു യാദവ്. അടുത്തിടെയാണ് സൈന്യത്തിൽ നിന്ന് വിരമിച്ചത്. നൈബ് സുബേദാർ സഞ്ജയ് കുമാറാണ് രണ്ടാമൻ. യാദവിന് പരംവീർ ചക്ര പുരസ്കാരം പ്രഖ്യാപിച്ചത് മരണാനന്തര ബഹുമതിയായാണ് എന്ന പ്രത്യേകതയുമുണ്ട്. കാർഗിലിൽ വീരമൃത്യു വരിച്ചവരുടെ പട്ടികയിൽ യോഗേന്ദ്ര സിംഗ് യാദവ് എന്ന പേരിൽ മറ്റൊരു സൈനികൻ കൂടിയുണ്ടായിരുന്നു എന്നതാണ് പിശകിന് കാരണമായത്. തെറ്റ് തിരിച്ചറിഞ്ഞയുടൻ തിരുത്തി. കാർഗിൽ യുദ്ധം കഴിഞ്ഞ് 22 വർഷം പിന്നിട്ടെങ്കിലും 17 വെടിയുണ്ടകളേറ്റതിന്റെ ബുദ്ധിമുട്ടുകൾ ഇന്നും യാദവിനുണ്ട്. കൈകൾ ഉയർത്തുമ്പോൾ പേശിവേദന അനുഭവപ്പെടും. വെടിയേറ്റ ഭാഗത്ത് ചിലപ്പോഴൊക്കെ കടച്ചിലും വേദനയും തോന്നും. പ്രോട്ടോകോളും റാങ്കും നോക്കിയാൽ ഇന്ത്യൻ സൈന്യാധിപനേക്കാൾ എത്രയോ താഴെയാണ് ഒരു ഓണററി ക്യാപ്റ്റന്റെ സ്ഥാനം. പക്ഷേ യോഗേന്ദ്ര സിംഗ് യാദവ് എന്ന ക്യാപ്റ്റനെ കണ്ടാൽ ഇന്ത്യയുടെ കരസേനാധിപൻ സല്യൂട്ട് നൽകും. കാർഗിൽ യുദ്ധനായകനെന്ന് രാജ്യം വിശേഷിപ്പിക്കുന്ന യോഗേന്ദ്ര സിംഗ് യാദവ് ഇന്ത്യയുടെ പരമോന്നത സൈനിക ബഹുമതിയായ പരംവീർ ചക്ര നേടിയ വ്യക്തിയാണ്. പരംവീർ ചക്ര ലഭിച്ച സൈനികൻ ഏത് റാങ്കിൽപ്പെട്ടയാളാണെങ്കിലും ഫീൽഡ് മാർഷൽ അടക്കമുള്ളവർ സല്യൂട്ട് നൽകി ആദരിക്കപ്പെടുമെന്നാണ് ചട്ടം. ഈ സൈനികനാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗുരുവായൂരപ്പന്റെ മുമ്പിലെത്തി അനുഗ്രഹം വാങ്ങി മടങ്ങിയത്. ദേവസ്വം സെക്യൂരിറ്റി സൂപ്പർവൈസർ വി ഹരിദാസിന്റെ നേതൃത്വത്തിൽ ഡ്യൂട്ടിയിലുള്ള വിമുക്ത ഭടന്മാർ ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് യോഗേന്ദ്ര സിംഗ് യാദവിനെ ആദരിച്ചത്. ശ്രീവത്സം അതിഥി മന്ദിരത്തിലെത്തിയ യോഗേന്ദ്ര സിംഗ് യാദവിനെ ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് കെ വി മോഹൻദാസ്, ഭരണസമിതി അംഗം കെ വി ഷാജി, അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. 6:45 ക്ഷേത്രത്തിലെത്തിയ അദ്ദേഹം ശിവേലി കണ്ട ശേഷമാണ് ഗുരുവായൂരപ്പനെ ദർശിച്ചത്. ശ്രീകോവിലിന് മുന്നിൽ ഭഗവാനെ കണ്ട് വണങ്ങി കാണിക്കയർപ്പിച്ച കളഭം ഏറ്റുവാങ്ങി. ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് കെ വി മോഹൻദാസ് യാദവിന് ഭഗവാന് പ്രസാദ കിറ്റ് നൽകി പൊന്നാട ചാർത്തി ഉപഹാരം സമ്മാനിച്ചു. കേരളത്തിൽ 2ാം തവണയാണ് വരുന്നതെങ്കിലും ഗുരുവായൂരപ്പനെ ജീവിതത്തിൽ ആദ്യമായി കണ്ട് തൊഴാനായതിന്റെ സംതൃപ്തി അദ്ദേഹം രേഖപ്പെടുത്തി. തുടർന്ന് മമ്മിയൂർ ക്ഷേത്രത്തിലും ദർശനം നടത്തി. അതിരുദ്ര മഹായജ്ഞ ചടങ്ങിലും പങ്കാളിയായി. പിന്നീട് ആനത്താവളവും സന്ദർശിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിത നടത്തിയിരുന്ന കൃഷ്ണ എന്ന ആനയ്ക്കും കൊമ്പൻ നന്ദനും ഒപ്പം നിന്ന ചിത്രമെടുത്തു. ആനകളെപ്പറ്റി പാപ്പാനോട് ചോദിച്ചറിഞ്ഞു. അരമണിക്കൂറോളം ആനത്താവളം ചുറ്റി നടന്നു കണ്ട ശേഷം ശ്രീവത്സത്തിലെത്തി ദേവസ്വത്തിന്റെ പ്രസാദ ഊട്ടും കഴിച്ചാണ് അദ്ദേഹം മടങ്ങിയത്. മടങ്ങുന്നതിന് മുൻപ് തനിക്ക് ദേവസ്വം നൽകിയ സ്വീകരണത്തിനും ആദരവിനും ഹൃദയത്തിന്റെ ഭാഷയിൽ തന്നെ അദ്ദേഹം നന്ദി അറിയിച്ചു. ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാകാത്ത അനുഭവമാണ് ദേവസ്വം നൽകിയ ആതിഥേയത്വമെന്നും ഭാരത സൈനികർക്ക് നൽകുന്ന ആദരവിന് നന്ദിയുണ്ടെന്നും അദ്ദേഹം സന്ദർശക ഡയറിയിൽ കുറിച്ചു. പരംവീർ ചക്ര പതിച്ച യൂണിഫോം ധരിച്ചുകൊണ്ട് തന്നെയായിരുന്നു യോഗേന്ദ്ര സിംഗ് യാദവ് കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയത്. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനൊപ്പം തൃശൂരിലെ അമർ ജവാൻ സ്മാരകത്തിന്റെ സമർപ്പണവും അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന്റെ ഉദ്ദേശമായിരുന്നു. കാർഗിൽ യുദ്ധത്തിൽ 17,000 അടി ഉയരെ ടൈഗർ ഹിൽ പിടിച്ചെടുത്ത പാക് സൈനികരെ തുരത്താൻ യോഗേന്ദ്ര യാദവ് നടത്തിയ ഐതിഹാസിക പോരാട്ടമാണ് അദ്ദേഹത്തിന് പരംവീർ ചക്ര നേടിക്കൊടുത്തത്. 17 വെടിയുണ്ടകൾ ഏറ്റിട്ടും യാദവ് വീഴാതെ പാക് സൈനികരെ തുരത്തിയതാണ് ഇന്ത്യയുടെ യുദ്ധവിജയം വേഗത്തിലാക്കിയത്. 1999 കാർഗിൽ യുദ്ധം നടക്കുമ്പോൾ കരസേനയിലെ റാങ്ക് ക്രമത്തിൽ ഏറ്റവും താഴെയുള്ള ശിപ്പായി തസ്തികയിലായിരുന്നു യാദവ്. വയസ്സ് 19 മാത്രം. വിവാഹം കഴിഞ്ഞ് 15ാം ദിവസം അവധി റദ്ദാക്കി യുദ്ധമുഖത്തേക്ക് പോകേണ്ടി വന്നു. 30 സൈനികർ ഉൾപ്പെട്ട ഖദക് പ്ലറ്റൂൺ ടീമിൽ ഗ്രനേഡിയർ ആയിരുന്നു യാദവ്. ടൈഗർ ഹിൽ പിടിച്ചെടുത്ത പാക് സൈനികർ ബങ്കറുകൾ സ്ഥാപിച്ച് ഇന്ത്യൻ സൈനികർക്ക് മേൽ വെടിയുതിർത്തുകൊണ്ടിരുന്ന സമയം മെഷീൻ ഗൺ ഫയറിൽ 9 ഇന്ത്യൻ സൈനികർ വെടിയേറ്റ് വീണു. മുന്നിൽ ഒരു കൂറ്റൻ മഞ്ഞുമതിൽ താണ്ടിയാലേ പാക് ബങ്കറുകൾക്ക് സമീപം എത്താൻ കഴിയൂ എന്ന ഘട്ടത്തിൽ യാദവ് സ്വയം സന്നദ്ധനായി മുന്നോട്ട് വന്നു. ഐസാക്സ് ഉപയോഗിച്ച് മഞ്ഞുമതിൽ അള്ളിപ്പിടിച്ചു കയറി. ഏതാനും അടി കയറിയപ്പോൾ തന്നെ കയ്യിലും കാലിലുമായി 5 വെടിയുണ്ടകളേറ്റു. ഒരുവിധം മുകളിലെത്തിയപ്പോൾ 17 വെടിയുണ്ടകൾ ശരീരത്തിൽ പതിച്ചിരുന്നു. നിലത്തുകൂടി ഉരുണ്ട യാദവ് ശത്രുക്കൾക്ക് നേരെ വെടിയുതിർത്തു. 2 ഗ്രനേഡുകൾ എറിഞ്ഞു. ഈ സമയത്തിനകം സഹസൈനികർ മുകളിലെത്തിയിരുന്നു. വൈകാതെ ടൈഗർ ഹിൽ ഇന്ത്യൻ സൈന്യം പിടിച്ചെടുത്തു. കാർഗിലിൽ യുദ്ധം വിജയിച്ചു. യാദവിന്റെ പിതാവും സൈനികൻ തന്നെയാണ്. 1965, 1971 യുദ്ധങ്ങളിൽ കുമയൂൺ റെജിമെന്റിന് വേണ്ടി അച്ഛനും യുദ്ധമുഖത്ത് നിറഞ്ഞിരുന്നു. യാദവിന്റെ ജീവിതം ആധാരമാക്കി രണ്ട് സിനിമകൾ ഇറങ്ങി. കാർഗിലിലെ ടൈഗർ ഹിൽ മോചിപ്പിക്കാൻ നടത്തിയ സൈനിക നടപടിയെക്കുറിച്ച് ഋതിക് റോഷനെ നായകനാക്കി ലക്ഷ്യം എന്ന ചിത്രവും ഖദക് പ്ലറ്റൂണിനെ കുറിച്ച് LOC കാർഗിൽ എന്ന ചിത്രവും. ഇതിൽ യാദവിന്റെ വേഷം അഭിനയിച്ചത് മനോജ് ബാജ്പേയിയാണ്. യോഗേന്ദ്ര സിംഗ് യാദവിന് പരംവീർ ചക്ര ബഹുമതി നൽകിയതിലുമുണ്ട് വലിയൊരു അവിശ്വസനീയമായ സംഭവ കഥ. കാർഗിൽ യുദ്ധത്തിൽ 17 വെടിയുണ്ടകളേറ്റ നിലയിലായിരുന്നു യാദവിനെ ജമ്മുവിലെ സൈനിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലെന്ന വാർത്ത ഇതിനിടെ പരന്നു. അതിനിടെയാണ് ഇന്ത്യ കാർഗിൽ യുദ്ധം ജയിക്കുന്നത്. ഇതിനു മുന്നേ തന്നെ യാദവിന് പരംവീർ ചക്ര ബഹുമതി നൽകണമെന്ന ശുപാർശ പോയിരുന്നു. പരംവീർ ചക്ര ബഹുമതി പ്രഖ്യാപിക്കാനിരിക്കെയാണ് കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികനായ മറ്റൊരു യോഗേന്ദ്ര സിംഗ് യാദവ് മരിച്ചത്. രണ്ടാളുടെയും പേരിലെ സമാനത പ്രശ്നമായി. ടൈഗർ ഹിൽസിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെച്ചതിന് പരംവീർ ചക്രയ്ക്ക് ശുപാർശ ചെയ്യപ്പെട്ടയാളാണ് മരിച്ചതെന്ന് കരുതി ബഹുമതി മരണാനന്തരം പ്രഖ്യാപിക്കുകയായിരുന്നു. പിന്നീടാണ് തെറ്റ് മനസ്സിലാക്കി തിരുത്തിയത്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അച്ഛനോട് പട്ടാളത്തിൽ ചേരാനുള്ള ആഗ്രഹം അറിയിച്ചു. പട്ടാളക്കാരനായ അച്ഛൻ കരൺ സിംഗ് യാദവിന് അത് 100% ഇഷ്ടമായിരുന്നു. 16 തികഞ്ഞയുടൻ യാദവ് പട്ടാളത്തിൽ ചേർന്നു. രാജ്യം ഇതേവരെ പരംവീർ ചക്ര നൽകി ആദരിച്ച 21 പേരെ മാത്രമാണ്. അതിൽ 12 പേർക്ക് മരണാനന്തരം പരംവീർ ചക്ര നേടിയവരിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് 3 പേർ മാത്രം. കാർഗിൽ യുദ്ധത്തിൽ 4 പേർക്ക് പരംവീർ ചക്ര നൽകിയിരുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.